നമ്മളെപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടു അല്ലെ ഉപകാരം ഉണ്ടായി എന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷം എത്ര എന്തായാലും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ. തീർച്ചയായിട്ടും അങ്ങനൊരു സന്തോഷത്തിലാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർഡീലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുമുപ്പം എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. എടപ്പള്ളിയിൽ നിന്ന് 11 കിലോമീറ്റർ മാത്രം ദൂരമുള്ള തിരുമുപ്പം എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിയുന്നതിൽ കിട്ടുന്ന സന്തോഷം തീർച്ചയായിട്ടും മറ്റൊന്നുമല്ല ഈ വില്ല പ്രോജക്റ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വില്ല പ്രോജക്റ്റ് മാതിരി ഒരു പ്രോജക്റ്റിനകത്താണ്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഓൾറെഡി ചെയ്തതിന് ശേഷം അത് കണ്ടിട്ട് ഒരാൾ ആ ഒരു വീട് നമ്മൾ വാങ്ങിയിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ വീട് ഇതിൻ്റെ ഓണർ, അതായത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഓണർ, രണ്ടാമത്തെ വീട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആ വീടിൻ്റെ വീഡിയോ എടുക്കുവാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷം ഉള്ളൊരു മൊമെൻ്റ് തന്നെയാണ് ഇത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഒരു റിസൾട്ട് മറ്റൊരാൾക്ക് കിട്ടി എന്നറിയുന്നതിലുള്ള സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും വില്ല പ്രോജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എങ്കിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണോ ആണ് പുതിയ വില്ലകൾ പ്രോജക്റ്റുകൾ വരുന്നു അങ്ങനെ ഒരു ഏരിയയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഫീസോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനൊരു കമ്മ്യൂണിറ്റിക്കകത്ത് താമസിക്കാൻ പറ്റുക, അത്യാവശ്യം സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. എനിക്ക് സൈഡിലായിട്ട് ഈ കാണുന്ന വീടാണ് ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുവാനുള്ളത്. 5 സെൻറ്റിലായിട്ട് 2060 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണിത്. 4 ബെഡ്റൂമുള്ള ഒരു വീടാണിത്. തീർച്ചയായിട്ടും പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം. എന്നിരുന്നാലും ഒന്നുകൂടെ കാണിക്കാം, ഇതാണ് ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വരുന്ന വഴി. നല്ല രീതിയിൽ ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. വശങ്ങളിൽ നല്ല രീതിയിൽ പണി നടക്കുന്ന വീടുകൾ. ഇനി ആ ഒരു വീട് കൂടെയാണ് ഇപ്പോൾ വിൽക്കുവാനുള്ളത്. അതും ഏകദേശം പണികൾ ഒരു 80% പണികൾ അതിൻ്റെയും കഴിഞ്ഞിരിക്കുന്നു. ഈ വീടാണ് ഇപ്പോൾ പണികളെല്ലാം പൂർത്തിയായി വിൽക്കുവാനായിട്ട് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി അപ്പുറത്തോട്ട് വീണ്ടും വീടുകളൊക്കെ വരുന്നു. ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും വീടുകളൊക്കെ വരാനായിട്ടുള്ള സ്പേസുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നോക്കാം, ഈ ഒരു വീടിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു വീടിന് 2 ഗേറ്റുകളാണുള്ളത്. 2 വശങ്ങളിലും 2 ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നു. ആദ്യം നമുക്ക് ഈ വശത്തെ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് കാണാം. GI സ്ക്വയർ ട്യൂബും ഒപ്പം തന്നെ ഡെക്ക് വുഡും കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗേറ്റാണ്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ദാ ഈ ഒരു ഗേറ്റ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഇവിടുന്ന് 2 വശത്തേക്ക് ദാ ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് ഇവിടുന്ന് ഫുള്ളായിട്ട് തുറക്കാം. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഫോൾഡ് ചെയ്ത് നമുക്ക് തുറക്കാം. ദാ ഫോൾഡ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നേരെ കാർ പോർച്ചിലേക്കാണ് എൻട്രി കിട്ടുക. നല്ല രീതിയിൽ ടൈലുകളൊക്കെ ഇട്ട്, പുറമേ ഇടുന്ന ടൈലുകളൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചേക്കാണ് ഈ ഒരു മുറ്റം ഏരിയ. ഇപ്പോൾ ഇവിടെ നേരെ കാർ പോർച്ചിലേക്കാണ്. നമ്മൾ കാർ പോർച്ച് വലിയ കാർ പോർച്ചാണ്, നമുക്ക് വലിയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു കാർ പോർച്ചിന് കിട്ടുന്നുണ്ട്. ഫോർഡ് എൻഡവറോ ഫോർച്യൂണറോ ഗ്ലോസ്റ്ററോ അങ്ങനെയുള്ള തുടങ്ങിയ വലിയ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഗേറ്റിൻ്റെ കാര്യം. ഇനി നമുക്ക് അപ്പുറത്തെ ഗേറ്റിൻ്റെ കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ ഒരു വീടിനെ ഒന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും എന്ന് മനസ്സിലാവും. കുറച്ച് പോർഷൻസ് ഓടുകളും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. ബാക്കി മെയിനായിട്ട് ഒരു വൈറ്റ് കളർ പ്രൊഫൈലാണ് ഈ വീടിന് മുഴുവൻ. ഫുള്ളായിട്ട് വൈറ്റ് കളറാണ് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ഹൗസുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈൻസും മറ്റുമൊക്കെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയായിട്ടാണ് അടുത്ത ഗേറ്റ് വരുന്നത്. ഈ ഗേറ്റ് സ്ലൈഡിംഗ് ഗേറ്റാണ് കേട്ടോ. മറ്റേത് ഫോൾഡിംഗ് ആയിരുന്നെങ്കിൽ ഇവിടെ സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതുവഴിയും നമുക്ക് ഈ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിലേക്ക് കയറാം. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടും കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ഇന്നോവയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഇങ്ങനെയുള്ള ടൈലുകളൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനി ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യമാണ് അടുത്തൊരു കാര്യം. ഇവിടെ വെള്ളം 2 സ്രോതസ്സുകളിവിടെ ഉണ്ട്. ഒന്ന് കിണർ വെള്ളവുമുണ്ട്, അതേപോലെ തന്നെ KW കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ
കിണറിൻ്റെ സ്ഥാനം വരുന്നത് നല്ല ഗ്രില്ലൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നു. ഇതാണ് കിണർ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വെള്ളം തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാം. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഭാഗം ഒരു കുറച്ച് പുൽത്തകിടിയൊക്കെ കൊടുത്ത് അത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് 2000 ലിറ്ററിൻ്റെ വലിയൊരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ നമ്മുടെ കണക്ഷൻ വന്നിട്ട് അവിടെ നിന്ന് വെള്ളം ഇവിടെയാണ് വന്നു ചേരുക. ഇനി ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ഏരിയ ഈ ഒരു പോർഷൻ ചെറിയൊരു മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ, അല്ലെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വലിയ ഒരു നീണ്ട ഒരു സിറ്റ് ഔട്ട് കാണാൻ പറ്റും. ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. 2, 3, 4 കസേരകൾ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ മെയിൻ ഡോറ് വരുന്നത്. സാധാരണഗതിയിലൊക്കെ ഡോറുകൾ അല്ലെ വീടിൻ്റെ പ്രധാന വാതിലുകൾ നിർമ്മിക്കുന്നത് തേക്കിലും മഹാഗണി അങ്ങനെയുള്ള തുടങ്ങിയ തടികളിലുമൊക്കെയാണ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന തടിയല്ല, സ്റ്റീലാണ്. സ്റ്റീൽ ഡോർസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് സാധാരണ തടിയുടെ ഡോറ് തുറക്കുന്നതിലും വളരെ സ്മൂത്തായിട്ട് തന്നെ സ്റ്റീൽ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു ഡോറിന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സ്റ്റാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഈ ഒരു സ്റ്റീൽ ഡോർസ് കൊടുത്തേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തിക്നെസ് എത്രത്തോളം കനമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. അതേ നോക്കാൻ ഇവിടെ നിന്ന് പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ആ ഒരു ലെൻസ് ഉണ്ടല്ലോ, ആ സെറ്റപ്പും ഒക്കെ നൽകിയിരിക്കുന്ന ഡോറുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നേരെ കയറി വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. ഗസ്റ്റ് ലിവിങ് ഏരിയ നോക്കി, എന്ത് വലിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് ഇവിടെ കിടന്നത്. ഫുള്ള് ഒരു വൈറ്റ് കളർ തീമാണ്, മൊത്തത്തിൽ വൈറ്റ് കളറിൻ്റെ ഒരു തീമാണ്. സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിരുന്നാൽ കൂടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനാലകളുടെ കാര്യം പറയാം. ഈ ഒരു ഭാഗത്ത് 4 പാളികളുടെ വലിയ ജനാല, ഇവിടെ 3 പാളികളുടെ. ഈ ജനാലകളെല്ലാം ഫ്രഞ്ച് ജനാലകളാണ്, ഫ്രഞ്ച് സ്റ്റൈലിലാണ് ജനാലകളെ കൊടുത്തേക്കുന്നത്. അതിനകത്തും വൈറ്റ് കളേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ജനാല ഇവിടെ നിന്ന് ഇറങ്ങുന്ന സിറ്റ് ഔട്ടിലേക്കും ഈ ജനാല ഇവിടെ നിന്ന് കാർ പോർച്ചിലേക്കും ഉള്ള ഓപ്പണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെയായിട്ട് ഈ ഒരു പോർഷനാണ് ടി വി വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തേക്കുന്നത്. ടി വി യൂണിറ്റ് ഏരിയ വേണമെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് വെക്കാം. ഇവിടെയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷന് വലിയൊരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫ്രീ ആയി കിട്ടും. നമുക്ക് ഈ ഒരു ഭിത്തിയിലും വേണമെങ്കിൽ ഇവിടെ നിന്ന് പോയിന്റുകളിടാണെങ്കിലും ഈ ഒരു ഭിത്തി വേണം, ഈ ഒരു പോർഷനിൽ നമുക്ക് ടി വി യൂണിറ്റ് ഏരിയ ഒരുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ ലിവിങ് സ്പേസ്, അതായത് ഗസ്റ്റ് ലിവിങ് സ്പേസിൽ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് അടുത്ത ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ്. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഓപ്പണിംഗ്, ചെറിയൊരു ആർച്ചൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നു. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു വസ്തുവിടെ സ്റ്റെയർ കയറി പോകുന്നതാണ്. അപ്പോൾ സ്റ്റെയറുകളാണ് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടുത്തെ ഈ ഒരു റൂമിൻ്റെ വലിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 6 പേർക്ക് എല്ലൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ അടിവശത്തായിട്ട് ഇവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനടിയിൽ നമുക്ക് ലഭിക്കുന്നു. വളരെ സിമ്പിളായിട്ടും എങ്കിൽ വളരെ മനോഹരമായും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഷ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് വാഷ് ബേസിൻ്റെ സാധനം. അതിൻ്റെ മുകളിൽ വൈറ്റ് കളറിലുള്ള ടൈലുകൾ ഒട്ടിച്ച് ബ്ലാക്ക് കളർ ലൈൻസൊക്കെ നൽകിയിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ടൊരു മിററിൻ്റെ സ്ഥാനം, അതിൻ്റെ മുകളിൽ നല്ലൊരു വലിയൊരു നീണ്ടൊരു LED ലൈറ്റ് കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ നല്ലൊരു ലുക്ക് തന്നെയാണ് ഈ ഒരു വാഷ് ഏരിയക്ക്. അതിൻ്റെ അടിവശമായിട്ട് ഇതാ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു, PVC ബോർഡൊക്കെ വെച്ച്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെ സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണഗതിയിൽ ഒരു വീടിന് പ്രൗഢി തരുന്നത് അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഒരു ഡിസൈനൊക്കെ ഭയങ്കര ഭംഗിയാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഈ ഒരു സീലിംഗ് വർക്കൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സീലിംഗ് വർക്ക് ഇല്ലാതെയും നമ്മൾക്ക് അതിന് ആ ഒരു ലുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ വാതിൽ വരുന്നത്. അപ്പോൾ സ്കിൻ ഡോസാണ് അടുക്കളയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അടുക്കളയിലെ കയറിക്കേ നല്ല സ്ഥല സൗകര്യമുള്ള വലിയ അടുക്കള തന്നെ, ഒരു 3-4 പേർക്കൊക്കെ ഒരേ സമയം നിന്ന് പെരുമാറാൻ പറ്റുന്ന നല്ല വലുപ്പമുള്ള അടുക്കള തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുക്കളയിലെ ടോപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൈറ്റാണ് ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് ആ ഒരു ടോപ്പ് വരുന്നത്. അതിൻ്റെ ഈ മുകളിൽ ഇവിടെയായിട്ട് വൈറ്റ് കളർ ടൈലുകൾ, ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു വാഷ് ഏരിയയിൽ നമ്മൾ ടൈലുകൾ ഒട്ടിച്ചിരുന്ന കണ്ടു, അവിടെ ബ്ലാക്ക് കളറിലെ ലൈൻസ് കൊടുത്തിരിക്കുന്നു. അതേ ഡിസൈൻ പാറ്റേൺ തന്നെ ഇവിടെയും തുടർന്ന് വന്നിരിക്കുന്നു. ഈ മുകൾ വശത്തായിട്ട് കബോർഡുകൾ കൊടുത്തിരിക്കുന്നു, ധാരാളം സ്പേസുള്ള. ഇത് മറൈൻ പ്ലൈവുഡിനകത്ത് അവർ മൈക്കാ ഷീറ്റ് ഒട്ടിച്ചേക്കുന്നതാണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് അടിവശത്തെ
LED സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ഈ ഒരു ടോപ്പിന് സ്ട്രിപ്പ് ലൈറ്റ്സ് അല്ല കേട്ടോ, LED ട്യൂബ് ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ട്യൂബ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഈ ഒരു ടോപ്പിൽ ഇവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലും അരിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വെളിച്ചം കൊണ്ടുവരുന്നുണ്ട്. കാരണം സ്ട്രിപ്പ് ലൈറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ, അതിനുള്ള പ്രയോജനം ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തേക്കുന്നത് തന്നെ നല്ല പ്രയോജനമാണ്. ഇവിടെ എല്ലാം സ്വിച്ച് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വാട്ടർ പ്യൂരിഫയർ വെക്കുവാനുള്ള പോയിന്റ് അതിവിടെ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. അതിൻ്റെ അടിവശത്തും സ്റ്റോറേജ് സ്പേസുകൾ ഇഷ്ടം മാതിരി നൽകിയിരിക്കുന്നു. ദാ സ്റ്റോറേജ് സ്പേസുകൾ നോക്കിയേ, ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് പാളികളുടെ ചെറിയ ജനാല കാണാം. ഈ ജനാലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർ പോർച്ച് ഏരിയയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയും ട്യൂബ് ലൈറ്റുകളെല്ലാം സെറ്റാണ്. മുകളിലും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയും സ്വിച്ച് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനിയുടെ സ്ഥാനം വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതാ നോക്കി ആ ഒരു അതിൻ്റെ സെറ്റപ്പ് എല്ലാം അതിന് കാണാൻ വേണ്ടിയിട്ട് ഡോറ് കൊടുത്തിരിക്കുന്നു. ഇനി അതിൻ്റെ ഈ ഒരു വശത്തും സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇനി അടുക്കളയിലും സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, വളരെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ടേക്കുകയാണ്. ഇവിടെയായിട്ട് ഒരു ഡിസൈൻ വരുന്ന ഒരു ലൈറ്റും നൽകിയിരിക്കുന്നു. ഒരു എക്സോസ്റ്റ് ഫാൻ ഉള്ള സൗകര്യം അവിടെയും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രിഡ്ജ് വെക്കുവാനുള്ള ഒരു സ്പേസ്, അത് ഈ ലാസ്റ്റ് കോർണർ സ്പേസിൽ വളരെ എന്താ പറയുക, അടുക്കളയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിൽ തന്നെ ഒരു കോർണറിലാണ് ആ ഒരു ഫ്രിഡ്ജിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അല്ല ഫ്രിഡ്ജ് വെക്കേണ്ട ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ പ്രകാശം തരുന്ന തരത്തിലും അത് നല്ല രീതിയിൽ വായു സഞ്ചാരം ഉണ്ടാകുന്ന തരത്തിലുമാണ് ജനാലകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തൊരു മൂന്ന് പാളികളുടെ ഒരു ഓപ്പൺ ജനാല, വലിയ ജനാലയും നൽകിയിരിക്കുന്നു. അപ്പോൾ നല്ല ഡിസൈനിൽ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന അടുക്കള. അടുക്കളയിലും ആ ഒരു വൈറ്റ് കളർ ടൈലുകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വേറെ ടൈലുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഡൈനിങ് ഏരിയയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെ ആ ഒരു ബ്ലാക്ക് കളർ ബോർഡോ ലൈനുകളും മറ്റും അങ്ങ് കൊടുത്തിരിക്കുന്നു. ഇനി അടുക്കളയുടെ ഡോർ തുറന്ന് നമുക്ക് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങാം. അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിയാൽ കുറച്ച് സ്പേസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇവിടെ ഒരു ഗേറ്റ് കണ്ടിരുന്നു. നമ്മുടെ ആ ഒരു പുൽത്തകരിയിൽ അവിടെ നിന്നും ഇറങ്ങി വരുന്ന തരത്തിലുള്ള ഒരു ഗേറ്റ് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ഗേറ്റ് തുറന്ന് നമ്മളിവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് മുറ്റം ഇവിടെയായിട്ട് ഗ്യാസ് സ്റ്റൗ വെക്കാനുള്ള ഒരു സ്പേസ്. ഇപ്പോൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ എല്ലാവരും ഒന്നും ഉള്ളിലല്ല വെക്കുന്നത്, പലരും പുറത്താണ് വെക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആരും എടുത്തുകൊണ്ടൊന്നും പോകാതെ സേഫായിട്ട് പൂട്ടിയൊക്കെ വെക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു കൂട് ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ഇവിടെ സിമെൻ്റ് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് പച്ചക്കറി കൃഷി നടത്തുകൊണ്ടുള്ള ഒരു സ്പേസ് ഇല്ല. ഗ്രോ ബാഗ് വെച്ച് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഗ്രോ ബാഗ് ഉപയോഗിച്ച് ചെറിയൊരു കൃഷിയൊക്കെ നടത്തുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിച്ചെടുക്കാം. ഇനി വേസ്റ്റ് സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ വരുന്ന ചെറിയ വേസ്റ്റ് സാധനങ്ങളൊക്കെ കത്തിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്പേസ് വേണമെങ്കിൽ അതിനൊരു ചെറിയൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ സാധനങ്ങളൊക്കെ ഇട്ട് കത്തിക്കുവാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇതാ ബാക്കിലെ സ്പേസ് നോക്കി, ഇവിടെ എല്ലാം മെറ്റൽ പീസുകൾ ഇട്ടേക്കാണ്, ഇവിടെ എല്ലാം മെറ്റലുകളാണ് ഇട്ടേക്കുന്നത്. ഇനി ഇവിടെയായിട്ട് മോട്ടറുകളുടെയും മറ്റും സ്ഥാനം ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മോട്ടറുകളുടെ സ്ഥാനമെല്ലാം ഇവിടെയാണ്. ടാങ്കുകളെല്ലാം അതൊക്കെ, അതായത് വെള്ളത്തിൻ്റെ ടാങ്കും അതേപോലെ തന്നെ കിണറിൻ്റെ സ്ഥാനവും ആ മൂലക്കാണെങ്കിൽ ഇവിടെയായിട്ടാണ് അതിൻ്റെ മോട്ടറുകളുടെയും മറ്റും സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ബെഡ്റൂമുകളാണ്. ഈ വീട്ടിൽ മൊത്തത്തിൽ നാല് ബെഡ്റൂമുകളാണുള്ളത്. രണ്ടെണ്ണം താഴ്ത്ത നിലയിലും രണ്ടെണ്ണം മുകളിലത്തെ നിലയിലുമായിട്ടാണ് ബെഡ്റൂമുകളെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ രണ്ട് ബെഡ്റൂമുകളിലേക്ക് പോകുന്നത്. ഇതുവഴി സ്റ്റെയർ കടന്നു പോകുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാ ഇവിടെയായിട്ടൊരു മുറിയും നിപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെയായിട്ടൊരു മുറിയുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മുറിയിലേക്ക് കയറാം. ഒരുപാട് വലിപ്പം നിറഞ്ഞ മുറിയല്ല ഇത്, ഒരു ചെറിയ ബെഡ്റൂമാണിത്. ഒരുപാട് വലിയ ബെഡ്റൂം അല്ല, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്തായിട്ടൊരു മൂന്ന് പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെയും നമ്മൾ അടുക്കളയിൽ കണ്ട പോലുള്ള ഒരു ലൈറ്റ് ഇവിടെയും നൽകിയിരിക്കുന്നു. ഇനി ഇതാ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഡോറുകൾ ഇവിടെയായിട്ടാണ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഡിസൈനുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡോറുകളാണ്. കല്ലൂർ അലൂമിനിയം എന്നുള്ളൊരു കമ്പനിയുടെയാണ് ആ ഒരു ഡോറ് കൊടുത്തേക്കുന്നത്. ഇനി ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു കളർ തീമാണ്. ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാൻ തരത്തിലുള്ളൊരു കളർ തീമാണ്. മുകളിലായിട്ട് ഒരു വൈറ്റ് കളർ തീമും കൊടുത്തിരിക്കുന്നു. വെറ്റ് ഏരിയ അല്ലെ, വെള്ളം വീഴുന്ന ഏരിയ കൃത്യമായിട്ടും വേർതിരിച്ചുകൊണ്ട് ഇതാ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു ഇത് കൊടുത്തിരിക്കുന്നു. അതായത് അവിടെ നിന്ന് ഇച്ചിരി താഴ്ത്തിയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു ഗ്ലാസ് ഡോർ ഇട്ട് കഴിഞ്ഞാൽ ഒരു സെപ്പറേഷൻ ആക്കി എടുക്കുവാൻ പറ്റും. തീർച്ചയായിട്ടും പുറം രാജ്യങ്ങളിലൊക്കെ
ഉള്ള ഒരു സ്റ്റൈനാണ് ആ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാത്ത് ഏരിയ ഇങ്ങനെ അറ്റമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്, മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഉള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഹീറ്റർ ഉള്ള കോയിലുകൾ ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഹാൻഡ് ഷവറുകൾ ഇവിടെ നൽകിയിരിക്കുന്നു, അത് നല്ലത് തന്നെയാണ്. അപ്പോൾ തന്നെ സോപ്പൊക്കെ ഒക്കെ നമ്മൾ ട്രെയിൻ മറ്റുമൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടുത്തെ ഫിറ്റിങ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം സെറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു, ക്ലോസറ്റ് കൊടുത്തേക്കുന്നത് സെറയുടെയാണ്. ഇവിടെയായിട്ട് വാഷ് ബേസും കൊടുത്തിരിക്കുന്നു, അതും സെറയുടെ. അതിൻ്റെ മുകളിലൊരു മിററും ഒരു ലൈറ്റും അവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള തരത്തിൽ തന്നെയാണ് ബാത്റൂമിനെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം തന്നെ ഈ ഒരു ബാത്റൂമിന് അവകാശപ്രാപ്തമാണ്. ഇനി നമുക്ക് കാണാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂം ഈ സ്റ്റെയർ കയറുന്നതിന് തന്നെ തൊട്ട് വശത്തായിട്ട് തന്നെ ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് 13x12 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ രണ്ട് ഭിത്തികളിൽ ജനാല വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളികളുടെയും ഈ ഭിത്തിയിൽ ഒറ്റപ്പാളികളുടെ 2 ജനാല. ഇവിടുന്ന് ഇങ്ങനെയായിട്ട് കട്ടിലിൻ്റെ സ്ഥാനം വരുന്നു. ഇതാണ് ആ ഒരു ബെഡിനുള്ള ഒരു സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ വലിയ വാർഡ്രോബുകൾ കാണാം. 2 ഡോറിൻ്റെ വലിയ വാർഡ്രോബാണ്. ഇത് മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. നല്ല ഡിസൈനായിട്ട് ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിങ് മിററും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആ ഡ്രസ്സിങ് മിററിൻ്റെ സ്ഥാനം. അതിന് താഴത്തായിട്ട് സ്വിച്ചുകൾ നൽകിയിരിക്കുന്നു. മുകളിലൊരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അടിവശത്തും സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബാത്റൂമിലേക്ക് കഴുകാം. ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ അപ്പുറത്ത് കണ്ട സെയിം ബാത്റൂം തന്നെ, ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ തീമിലുള്ള ഒരു വ്യത്യാസമാണ്. ഞാൻ എന്താ പറയുക, ആ ഒരു കളർ തീമിൻ്റെ വ്യത്യാസം മാത്രം. ഇവിടെയും വെറ്റ് ഏരിയ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നു. ആ ഒരു സെപ്പറേഷൻ ചെറിയൊരു താഴ്ച നൽകിയിരിക്കുന്നു. ഇനി ഈ ഒരു പോർഷനായിട്ട് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഹാൻഡ് ഷവറും ഇവിടെ ഒരു റെയിൻ ഷവറും നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് ഹീറ്റർ എന്നുള്ള സംവിധാനം, എക്സോസ്റ്റ് ഫാൻ വെക്കാനുള്ള സൗകര്യം, എയർ വെന്റിലേഷൻ വിൻഡോയ്ക്കുള്ള സൗകര്യം ഇവിടെയും നൽകിയിരിക്കുന്നു. ഇനി ഈ ഒരു സെൻട്രൽ പോർഷനായിട്ട് സെറയുടെ ഒരു ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് എന്താ ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ വാഷ് ബേസിൻ കാണാം. അത് സെറയുടെയാണ്. അതിൻ്റെ മുകളിലായിട്ടൊരു മിറർ, മുകളിലൊരു LED ലൈറ്റും നൽകിയിരിക്കുന്നു. അത്യാവശ്യം ഉയരത്തിൽ വരെ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണുവാനുള്ളത് മുകളിലത്തെ നിലയിലെ കാര്യങ്ങളാണ്. താഴത്തെ നില നമ്മൾ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോവാം. ഇനി മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ ഇവിടെ കൈവരികൾ, ഈ കൈവരികൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ തടിയിലാണ് കൊടുത്തേക്കുന്നത്. ചെറുതേക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പടികളുടെ കാര്യം പറഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ പടികൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് വടക്ക് ദിശയിലേക്കാണ്. ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാലകൾ നമുക്ക് കാണുവാൻ പറ്റും. സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ വരുന്നത് ഒരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. താഴത്തെ നമ്മുടെ ആ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ, ആ ഒരു ലിവിങ് ഏരിയയും അതേപോലെ തന്നെ കാർ പോർച്ചിൻ്റെ ഒരു സ്പേസും കൂടെ എടുത്തുകൊണ്ടിട്ടാണ് ഇവിടെ വലിയൊരു ഫാമിലി ലിവിങ് സ്പേസിനെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറിയാം, ഈ ഒരു ഭിത്തിയിലായിട്ട് ഒരു 3 പാളികളുടെ ജനാല, അതിൻ്റെ മുകളിലൊരു ലൈറ്റ്, ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും 3 പാളികളുടെ ജനാല, അതിൻ്റെ മുകളിലും അതേപോലെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെയായിട്ട് 2 പാളികളുടെ ജനാല, നല്ല രീതിയിൽ വെളിച്ചം മുകളിലേക്ക് വരും. തുറന്നിട്ടാൽ നല്ല വായു സഞ്ചാരവും ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിൽ കിട്ടും. ഇനി ഈ ഒരു ഭിത്തിയിൽ അവിടെ നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു ഭിത്തിയിലായിട്ട് TV യൂണിറ്റ് ഏരിയ വെക്കും അവിടെ ഒരു സ്പേസ്. അപ്പോൾ TV വെക്കുവാൻ ഇവിടെ ഒരു സ്പേസ്, തീർച്ചയായിട്ടും ഫാമിലിക്ക് വേണ്ടുന്ന തരത്തിലുള്ള നല്ലൊരു സ്പേസ് ഈ ഏരിയയിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കാണുവാനുള്ളത് ഇവിടെ 2 ബെഡ്റൂമുകളാണ്. സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് 2 ബെഡ്റൂമുകളിലേക്ക് പോവുക. ബെഡ്റൂമിലേക്ക് പോകുന്ന പാസേജ് ഏരിയ സാധാരണ ഇത്രയും വീതിയൊന്നും ആരും നൽകാറില്ല. അധികം നല്ല സ്ഥലം തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും താഴത്ത് നമ്മൾ കണ്ട അതേ സൈസിൽ തന്നെ ഒരു ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. 13x12 എന്നുള്ള സൈസിൽ സെയിം ബെഡ്റൂം തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നു. അതേ ഡിസൈൻ, വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ ഒരു പോർഷനായിട്ട് 3 പാളികളുടെ ജനാല, ഇവിടെ ഈ ഒരു ഭിത്തിയിൽ 2 പാളികളുടെ ഒറ്റപ്പാളികളുടെ 2 ജനാല, 2 സൈഡിലായിട്ടും ബെഡ് സ്പേസ് ഇങ്ങനെ തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെയും സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു വ്യത്യാസം, കോർണറിലൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു താഴത്തെല്ലാം, ഇവിടെ ആ ഒരു ഷേപ്പിനെ ഒഴിവാക്കിയിരിക്കുന്നു. ഈ ഒരു പോർഷനായിട്ട് വാർഡ്രോബ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡോറുകളാണ് നോക്കി, വലിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. ഇവിടെയായിട്ട് സെയിം നമ്മൾ താഴത്ത് കണ്ട പോലെ തന്നെ ഒരു ഡ്രസ്സിങ് മിറർ, ഇവിടെയായിട്ട് ഒരു LED ലൈറ്റും എല്ലാം കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം താഴെയും സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം.
കളറിലുള്ള ചെറിയൊരു ഡിഫറൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് പോർഷനിലാണ് ബാത്ത് ഏരിയ, അതെല്ലാം ഒരേപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹാൻഡ് ഷവറുകളെ മാറ്റിയിരിക്കുന്നു, ഒറ്റ ഈ ഒരു റെയിൻ ഷവർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഹീറ്ററിനുള്ള ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നു, ഇവിടെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാൻ ഉള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആണ്, സെൻട്രലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. ഇനി ഇവിടേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ലാസ്റ്റ് ഏരിയയിൽ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു, വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. സെറയുടെയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു മിററും അതിൻ്റെ മുകളിൽ എൽ ഇ ഡി ലൈറ്റും എല്ലാം നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് കാണുവാനുള്ളത് നാലാമത്തേതും അവസാനതുമായ ബെഡ്റൂമാണ്. നമ്മൾ താഴത്തെ നിലയിൽ ആദ്യം പരിചയപ്പെട്ട റൂമിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ആദ്യം പരിചയപ്പെട്ട റൂം ഇച്ചിരി ചെറുതായിരുന്നു, പക്ഷേ ഈ റൂം അത്രയും ചെറുതല്ല, നല്ല വലിയ റൂം തന്നെ. നേരത്തെ കണ്ട ആ റൂമിൻ്റെ ഏകദേശം അതേ വലുപ്പം തന്നെ ഉള്ള റൂമാണ്. ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ ഭിത്തിയിൽ തന്നെ, ഈ ഒരു ഭിത്തിയിൽ മൂന്ന് പാളികളുടെയും ഇവിടെ ഒരു രണ്ട് പാളികളുടെയും ജനാല കൊടുത്തിരിക്കുന്നു. ഒറ്റ ഭിത്തിയിൽ തന്നെ രണ്ട് ജനാലകൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഈ ഒരു റൂമിനുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം തന്നെയാണ്. ഇവിടെയായിട്ടാണ് നമ്മളൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. സെയിം എല്ലാ വാർഡ്രോബുകളും ഒരേ വലുപ്പമുള്ളത് തന്നെ, എല്ലാത്തിനും നല്ല വലുപ്പമുള്ളത് തന്നെ. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ഒരു മിററും അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. അവിടെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. താഴത്തെ അക്ഷം നമ്മൾ കണ്ട അല്ലെ ആദ്യത്തെ റൂമുകളിലെല്ലാം നമ്മൾ കണ്ട അതേ ഫെസിലിറ്റീസ് തന്നെ ഈ ഒരു റൂമിലും കൊടുത്തിരിക്കുന്നു. സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിനായിട്ട് തന്നെ ഇട്ടേക്കാണ്. ഇനി ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. സെയിം ഒരു വ്യത്യാസവുമില്ല, താഴത്തെ റൂമുകളുടെയും അല്ലെ അതേപോലെ താഴത്തെ നിലയിലെ റൂമുകൾക്ക് മാത്രമാണ് ഹാൻഡ് ഷവറുകൾ കൊടുത്തിരിക്കുന്നത്. ഈ മുകളിലെ രണ്ട് ബെഡ്റൂമുകൾക്കും ഹാൻഡ് ഷവറൊന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല ഡിസൈനുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്, എക്സോസ്റ്റ് ഫാൻ ഹീറ്ററിനുള്ള സംവിധാനം വരുന്നുണ്ട്. ഈ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കളർ തീമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി സെൻട്രലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. സെറയുടെയാണ് ക്ലോസറ്റ് എല്ലാം കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ്റെ സാധനം. സെറയുടെയാണ് വാഷ് ബേസും കൊടുത്തേക്കുന്നത്. മുകളിൽ മിററും എൽ ഇ ഡി ലൈറ്റും എല്ലാം നൽകിയിരിക്കുന്നു. അപ്പോൾ നാല് ബെഡ്റൂമും ഒരു ബെഡ്റൂം മാത്രം ഒരു അല്പം ചെറുതും ബാക്കി മൂന്ന് ബെഡ്റൂം നല്ല വലുപ്പമുള്ളതുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയായിട്ടൊരു ഓപ്പൺ ബാൽക്കണിയുണ്ട്, കോമൺ ബാൽക്കണി. അപ്പോൾ ആ ഒരു കോമൺ ബാൽക്കണി ഇതാ, ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയുടെ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരികയാണ്. ബാൽക്കണി സ്പേസിലേക്ക് വന്നാൽ ഇവിടെ ഇത്രയും പോർഷൻ, ഈ ഒരു പോർഷൻസ് മാത്രം എന്താ പറയുക, ക്ലോസ്ഡ് ആണ്, മുകളിൽ കവേർഡാണ്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൊരു ചെറിയൊരു സ്പേസും കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈവരികൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കട്ട വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് കാസ്റ്റൈൻ വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അവിടെ ചെറിയൊരു കൈവരി കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എല്ലാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു, ആ ലൈറ്റുകളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ടൈലുകളൊക്കെ ഇട്ട്, ഇവിടെ ഇത്തിരി പരിക്കൻ ടൈലുകളാണ് ഇട്ടേക്കുന്നത്. മറ്റൊന്നുമല്ല, മഴവെള്ളം വീഴുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അതുകൊണ്ടായ ഇവിടെ പരിക്കനായിട്ടുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കാണുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയും അതേപോലെ തന്നെ ടെറസും മറ്റുമൊക്കെയാണ് നമുക്ക് ഇനി കാണേണ്ടത്. അത് ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി ഏരിയ നോക്കി, അത്യാവശ്യം നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ഏരിയ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടതാ, ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സംവിധാനം, ഇനി അതിനൊക്കെ തന്നെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, അത് ഫിൽട്ടർ അതും ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറാം. ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറി പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ. കയറി എത്തിക്കഴിഞ്ഞാൽ ഇതാ, ഈ വീടിൻ്റെ കുറച്ച് പോർഷൻ ഓട് ഇട്ടിട്ടുണ്ട് അവസ്ഥ. എന്ന് പറഞ്ഞാൽ അത് ഓടല്ല, അത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ചെയ്തിട്ട് മുകളിൽ ഓട് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് മുകളിൽ വെള്ളം വെക്കാനുള്ള ഒരു സംവിധാനം, വാട്ടർ ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട്, രണ്ട്, അതായത് കിണർ വെള്ളത്തിനൊരു ടാങ്ക്, അതേപോലെ തന്നെ മറ്റേത് നമ്മുടെ കെ ഡബ്ല്യുയുടെ വാട്ടർ കണക്ഷൻ വേണ്ടി ഒരു ടാങ്ക്, അങ്ങനെ രണ്ട് ടാങ്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വീട് മൊത്തത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. 5 സെൻറ്റിൽ 2060 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്ഥലം തിരുമുപ്പമാണ്. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം വെറും 11 കിലോമീറ്റർ മാത്രം. ഇവിടെ നിന്ന് ഹൈവേ, ഈ കാണുന്നത് ഹൈവേ ആണ്. ഇവിടെ നിന്ന് അവിടെ വണ്ടികൾ പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, എത്രത്തോളം ആ കാണുന്നത് ഹൈവേ ആണ്.
300 മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ. സത്യം പറഞ്ഞാൽ 100 മീറ്ററേ ഉള്ളൂ ഇവിടെ നോക്കുമ്പോൾ. പക്ഷേ ബൈ റോഡ് കറങ്ങി പോകുമ്പോൾ അത്രയും ദൂരം വരുന്നുണ്ട്. അത് മാത്രമാണ്. പിന്നെ ഇനി അടുത്ത ഈ ഒരു ഏരിയ ആണെന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ചോദിക്കാൻ വരുന്നൊരു ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യം വെള്ളം കയറിയിട്ടുള്ള സ്ഥലമാണോ എന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഓണർ, ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് ഇവിടെ വെള്ളം കയറിയിട്ടില്ല, തൊട്ടടുത്തൊക്കെ വെള്ളം വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിൽ വെള്ളം കയറിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾ അന്വേഷിച്ച് അത് എടുക്കുന്നത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നല്ലത്. ഇനി അടുത്ത് അറിയേണ്ടത് ഈ ഒരു വലിയ വീടിൻ്റെ പ്രൈസാണ്. തീർച്ചയായിട്ടും റീസണബിളായ ഒരു പ്രൈസായിട്ട് എനിക്ക് തോന്നി. മറ്റൊന്നുമല്ല, ഇപ്പോൾ സാധന സാമഗ്രികളുടെ എല്ലാം വില കുത്തനെ കൂടിയിരിക്കുകയാണ്. സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും ഒക്കെ വില വളരെ രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വീട് പണിതെടുക്കുന്നതിൽ തീർച്ചയായിട്ടും കുറഞ്ഞ റേറ്റിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു വീട് നന്നായിട്ട് പ്രൈസാണ് എന്നെനിക്ക് തോന്നി. അത് പിന്നെ സ്ഥലത്തിൻ്റെ വാല്യൂവും ഒക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ഡീലിലെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, മറിച്ച് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. ഇനി അടുത്തതറിയേണ്ടത് ഈ വീടിൻ്റെ വിലയാണ്. 5 സെൻറ്റ് സ്ഥലത്തിനും ഈ ഒരു വീടിനും കൂടെ അവർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. 95 ലാക്ക് റുപ്പീസ് ആണ് അവർ ചോദിക്കുന്ന പ്രൈസ്. തികച്ചും നെഗോഷ്യബിളായ പ്രൈസാണ് അത്. സ്റ്റാർട്ടിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചെറിയ ഡിസ്കൗണ്ടും കിട്ടും. ചോദിച്ചു വാങ്ങിക്കാൻ മറക്കരുത്. ബാർഗെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്, നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അത് തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾ ആളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, ആളെ വിളിക്കുക, ആളോട് സംസാരിക്കുക, നല്ലൊരു ഡീൽ നിങ്ങൾ ഉറപ്പാക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഡീലുകളും വീടുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമൊക്കെ നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഷെയറായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളുടെ പക്കലും നല്ലൊരു ഡീൽ മറ്റൊരാൾക്ക് കൊടുക്കുവാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാർഡീലിൻ്റെ ചാനലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാൻ 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. മെയിൽ അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പർ എടുക്കുക, അവിടുന്ന് ഞങ്ങളെ വിളിക്കുക, ഞങ്ങളോട് സംസാരിക്കുക, നല്ലൊരു ഡീൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുവാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് ഒരുപാട് ഡീലുകൾ ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.